കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന ശ്രീ നിത്യാനന്ദ യോഗാശ്രമ മഠത്തിന്റെ 21-ാമത് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ വിപുലമായി ആഘോഷിച്ചു. ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഭൂരഹിതരായ 8 കുടുംബങ്ങൾക്ക് ആശ്രമം ഭൂമിദാനം ചെയ്തു. ഗണപതി ഹോമത്തോടു കൂടിയാണ് രാവിലെ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് സമൂഹ വിഷ്ണു സഹസ്രനാമർച്ചന നടന്നു. ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിയുടെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി ശ്രീ പ്രസാദ് യെശുനായിക് ആശംസകൾ അറിയിച്ചു. इस साल में बनेंगे और ये 50 फैमिली निश्चित तौर से सुखी होगी और ये इसका श्रेय जो है वो स्वामी जी को है, आप सबको है, जो दान किया उसके लिए है. പരിപാടിയുടെ മുഖ്യ അതിഥികളിൽ ഒരാളായ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗം കെ നാരായണനും ചടങ്ങിനെ ആശംസകൾ നേർന്നു. എല്ലാ മനസ്സിന പൂർത്തി മനസ്സിൽ ആ തന്ന ഇതിന തനു ബല ധനം എല്ലാം ഏരത പ്രത്യൊരു കരയിൽ സണ്ണ സംസ്ഥാനങ്ങളിൽ ദേവസ്ഥാനങ്ങളിൽ ಎಲ್ಲರೂ ಕೊಡುವಂತ ಆ ಧಾನ್ಯನು ಸದಾ ನಮ್ಮ ಪ್ರಶ್ನೆಯಾಗಿ ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. മഠത്തിന്റെ ആശ്രയ യോജന പദ്ധതി പ്രകാരം ഭൂരഹിതരായ 8 കുടുംബങ്ങൾക്ക് 4.5 സെന്റ് ഭൂമി വീതം ചടങ്ങിൽ സൗജന്യമായി നൽകി. ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിയും കേന്ദ്രമന്ത്രി ശ്രീ പ്രസാദ് യെശുനായിക്കും ചേർന്ന് രേഖകൾ കുടുംബത്തിന് കൈമാറി. ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്നതല്ല, നിങ്ങളെ പോലെ നല്ല ഹൃദയങ്ങൾ ഇവിടെ വരുന്നത് കൊണ്ടാണ്, നല്ല ദാനങ്ങൾ ചെയ്യുന്ന സമർപ്പണം ചെയ്യുന്ന നല്ല ഹൃദയങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒത്തിരി പ്രവർത്തനം ചെയ്യാൻ സാധ്യമായുള്ള വിഷയമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആശ്രമത്തിലേക്ക് ഭൂമിദാനം നൽകിയ കിരൺ ഭണ്ഡാരിയെയും കുടുംബത്തെയും ചടങ്ങിൽ ആദരിച്ചു. 100 കണക്കിന് പേരാണ് ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. ജനം കോഴിക്കോട്.